ഉണ്ടാക്കുന്നത് മലബാർ സ്പെഷ്യൽ നൈസ് പത്തിരിയാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ അത് മലബാർ സ്പെഷ്യലാണെങ്കിൽ പോലും എല്ലാവരും തന്നെ ട്രൈ ചെയ്യുന്നതാണ്. സാധാരണ ചപ്പാത്തി ചെയ്യുന്ന അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവർ പോലും നൈസ് പത്തിരി ചെയ്താൽ പെർഫെക്റ്റ് ആവാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ കൃത്യമായ അളവുകളോടുകൂടി പാചകത്തിലെ തുടക്കക്കാർക്ക് പോലും എങ്ങനെ നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണിത്. നോമ്പുകാലത്താണ് നമ്മൾ സ്ഥിരമായി പത്തിരി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ അരി കഴുകി ഉണക്കി മില്ലിൽ പൊടിച്ചിട്ടുള്ളതാണ്. നല്ല നൈസായിട്ട് പൊടിക്കണം. അങ്ങനെ ഒരു കപ്പ് പൊടി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പൊടിക്ക് വേണ്ടിയിട്ട് 1¼ കപ്പ് വെള്ളമാണ് അടുപ്പത്ത് വയ്ക്കുന്നത്. നമുക്ക് പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് 1¼ കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ 1¼ തന്നെ വേണ്ടി വരും. ഇത് മെഷറിംഗ് കപ്പാണ് കേട്ടോ. ഒരു കപ്പ് രണ്ടും മെഷറിംഗ് കപ്പാണ്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ വെള്ളം ഒരു സ്പൂൺ കുറച്ചൊഴിച്ചാൽ മതി. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് പൊടിയിൽ കിടന്ന് നന്നായിട്ട് വേവിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അത് കട്ടയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഉപ്പും തിളച്ച വെള്ളമൊക്കെ എത്തത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയാണെങ്കിൽ വെള്ളം ഇതിലേറെ ഇപ്പോൾ ഒഴിച്ചതിനേക്കാൾ ഒരു 1-2 ടേബിൾ സ്പൂൺ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു പരന്ന തട്ടിലേക്ക് മാറ്റുകയാണ്. ഏതെങ്കിലും പരന്ന ട്രേയിലേക്കോ എന്തിലേക്കെങ്കിലും ഒന്ന് മാറ്റിയാൽ മതി. ചൂടോടെ തന്നെയാണ് ഞാൻ മാറ്റുന്നത്. ഒരുപാട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് ചൂടാറരുത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഞാൻ ആ പൊടി വാട്ടിയ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ കയ്യിൽ വെള്ളമാക്കി കൊടുക്കുക. നല്ല ചൂടുണ്ടാവും. മാത്രമല്ല നമുക്കിങ്ങനെ ഒട്ടി കിട്ടാനും ഏറ്റവും എളുപ്പം. ഒരിത്തിരി വെള്ളമൊന്ന് ഇടയ്ക്കൊന്ന് കയ്യിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂട്ടി ഒരു ഉണ്ടയാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ഇത്തിരി വെള്ളം തടവിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ പത്തിരിക്ക് നമ്മൾ വിചാരിച്ചത്ര സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. എത്രത്തോളം സമയം നമ്മൾ കുഴയ്ക്കണോ അത്രത്തോളം പത്തിരി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ കുഴച്ചെടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ വീഡിയോ ലെങ്ത്തി ആവണ്ടെന്ന് വെച്ചിട്ട് കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ കുഴച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവസാനം കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് ഇതാ ഇതുപോലെ ഉരുളകളാക്കി എടുക്കണം. ചെറിയ ചെറിയ ഉരുളകളാക്കുക. നമ്മൾ ചപ്പാത്തിക്കൊന്നും ചെയ്യേണ്ട പോലെ അത്ര തന്നെ വലുപ്പം പത്തിരിക്ക് വേണ്ട. എല്ലാ ഉരുളകളാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഉരുട്ടി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ പീസ് പീസാക്കി അവിടെ വെച്ചാലും മതി. കാരണം നമ്മൾ പത്തിരി പ്രസ്സിലാണ് ഇത് അമർത്തിയെടുക്കുന്നത്. പരത്തുന്നുണ്ട്, പക്ഷേ ആദ്യം ഒന്ന് അമർത്തിയെടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ എല്ലാം ഉരുളകളാക്കി റെഡിയാക്കി അവിടെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ പത്തിരി പ്രസ്സിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ, 2 തുള്ളി മതി. അതും ഓരോ പത്തിരിക്കും പ്രത്യേകം പ്രത്യേകം ഓയിലാക്കണ്ട. ഒരു പ്രാവശ്യം ഓയിലാക്കി കഴിഞ്ഞാൽ 8-10 പത്തിരിയൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ നടുക്ക് ഈ ബോൾ വെച്ചിട്ട് അമർത്തിയെടുക്കുക. അപ്പോൾ ഇതാ കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നൈസായിട്ട് പരന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇനി ഒന്നുകൂടി പരത്തിയെടുക്കണം. അപ്പോൾ നമ്മളത് പൊടിയിലൊന്ന് മുക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. പൊടിയിൽ മുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും അട്ടിക്ക് വീണ്ടും വീണ്ടും വരുമല്ലോ. അപ്പോൾ അത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തെടുക്കണം. പൊടിയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. അങ്ങനെ എല്ലാം തന്നെ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ എല്ലാം ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിതപ്പോൾ എല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞു. കണ്ടോ, എല്ലാം റൗണ്ട് ഷേപ്പ് തന്നെയാണ്. പക്ഷേ കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ അതൊന്നും കൂടി നൈസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പരത്തണം. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്നുകൂടി നൈസാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോഴേ ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ആ പത്തിരി ആവുള്ളൂ. പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മൾ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല ആക്കിയെടുക്കാൻ, പരത്തിയെടുക്കാൻ.
പൊടി പരമാവധി കുറച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ പത്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പം ഞാൻ ഏകദേശം എല്ലാം തന്നെ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്രയും നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ ഞാനിതൊന്ന് കയ്യിലൊന്ന് വെച്ചിട്ട് കാണിക്കാം. കണ്ടോ, നമ്മുടെ കൈ അപ്പുറത്തുള്ളത് കാണുന്നുണ്ട്. അത്രയും നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നാലേ ചുടുമ്പോഴും നന്നായിട്ട് പൊങ്ങി നല്ല പൊള്ളയായിട്ട് വരുള്ളൂ. ഇനി നമ്മൾ ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ചപ്പാത്തി ചുട്ടെടുക്കുന്ന അതുപോലെയൊക്കെ തന്നെ, പക്ഷേ അതിനേക്കാളും പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നല്ല പൊടി, കണ്ടോ, ചട്ടിയിൽ നല്ല പൊടിയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ആ പൊടിയൊന്ന് തുടച്ച് മാറ്റി കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ നല്ലതായിട്ട് പൊള്ളി വരും. അപ്പോൾ 8-10 പത്തിരിയൊക്കെ ഒരുമിച്ച് ചുടാനുള്ള ചട്ടികളുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. 8-7 ഒരുമിച്ച്, 6 ഇടാവുന്ന ചട്ടികളുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയ ചട്ടി എടുത്തു എന്നേ ഉള്ളൂ. ഓരോ പത്തിരി എടുത്ത് മാറ്റുമ്പോഴും നമ്മൾ പത്തിരി ചട്ടി ഒന്ന് തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ആ പൊടി കരിഞ്ഞിട്ട് നമ്മളെ പത്തിരിയും കൂടിയും കരിയാനുള്ള സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, കാരണം ചപ്പാത്തി ചുടുന്ന അത്രയും സമയം ഇതിനെടുക്കൂല. നമ്മൾ തിളപ്പിച്ചിട്ടൊക്കെ വേവിച്ചിട്ടുള്ളതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. പെട്ടെന്ന് തന്നെ പൊള്ളി വരികയും ചെയ്യും. നല്ല നൈസായിട്ടാണ് പരത്തിയതെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ചപ്പാത്തി ആകുമ്പോൾ കുറച്ചും കൂടി ഇന്ന് സമയമെടുക്കും, പക്ഷേ ഇതിന് അത്രയും തന്നെ സമയം വേണ്ട. മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. ഇതാ ഞാൻ എല്ലാം പരത്തി ചുട്ട് റെഡിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല നൈസായിട്ട് നമുക്ക് കൈകൊണ്ട് എങ്ങനെ ചുരുട്ടിയാലും പൊട്ടൊന്നും ചെയ്യാത്ത രീതിയിൽ അത്രയും അടിപൊളിയായിട്ട് പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചിക്കൻ കറിയും കൂടിയും കിട്ടിയാലേ നമുക്ക് കുശാലായിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലെ അളവുകളാണ് ശ്രദ്ധിക്കേണ്ടത്. 1 പൊടിക്ക് 1.5 വെള്ളം. അത് ശ്രദ്ധിച്ചാൽ മാത്രം പത്തിരി പെർഫെക്റ്റായിട്ട് വരില്ല. നന്നായിട്ട് കുഴക്കും കൂടി വേണം. അപ്പോൾ പാചകത്തിലെ തുടക്കക്കാർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ വെള്ളം എത്ര വേണം, എങ്ങനെ കുഴക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യമായിട്ടൊക്കെ പത്തിരി ഒന്ന് ട്രൈ ചെയ്യണം, പൊറോട്ടയൊന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ പത്തിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക.